السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين لرضا الله، وما توفيقي إلا بالله عليه توكلت وإليه أنيب، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء، صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قل لا أسألكم أجر المودة بالقربى، صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള അധ്യക്ഷൻ സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, ഏറ്റവും സ്നേഹമുള്ള നമുക്ക് ഇവിടെ ദുആ നിർവഹിച്ചു തന്ന താജുൽ ഉലമയുടെ പ്രിയപുത്രൻ സയ്യിദ് ഹാമിദ് മിച്ചിക്കോയ തങ്ങൾ, സ്മരണീയ പുരുഷനായ മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് ഖദ്ദസല്ലാഹു അലൈഹി തങ്ങളുടെ ഓമർ പുത്രൻ സയ്യിദ് ഷഹീം ബുഖാരി, മറ്റ് സാദാത്തുങ്ങൾ, പണ്ഡിതന്മാർ, മതവിദ്യാർത്ഥികളായ തലിമ്യങ്ങൾ, നല്ലിമ്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പ്രവർത്തകന്മാർ, അനുഭാവികളെ, മറ്റു സുഹൃത്തുക്കൾ, ഇവിടെ മുറപ്പെട്ട് കിടക്കുന്ന മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഉറൂസിനോടനുബന്ധിച്ച ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നിർവഹിക്കാനുണ്ട്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നതനായ സയ്യിദ് വംശത്തിൽപ്പെട്ടവരാണ്, പരിശുദ്ധമായ ഇന്ന് വളരെയേറെ കരസ്ഥമാക്കിയ പണ്ഡിതനാണ്, വളരെയേറെ പഠിച്ചതിനനുസരിച്ച് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആത്മീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ വളരെ സമ്പൂർണമായ അദ്ദേഹത്തിന്റെ ആ ജീവിതം നമുക്ക് പരമ്പരാഗതമായി തുടർന്ന് ലോകാവാസനം വരെ നിലനിർത്താൻ പറ്റിയ ഉന്നത മാതൃകാ പുരുഷനാണ് മഹാനായ സയ്യിദ് ഫാറൂഖ് തങ്ങളെ പറഞ്ഞു. ബന്ധങ്ങൾ കൊണ്ട് മാത്രമല്ല, ദീനീ പ്രവർത്തന രംഗത്തും നമ്മുടെ ഈ വടക്കൻ പ്രദേശത്തെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെടുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര അവിടുത്തെ അഹ്ലു ബൈത്ത്, അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു ഉണർത്തുകയാണ് അഹ്ലു ബൈത്ത്, അവിൽ നിന്ന് എല്ലാ മാലിന്യങ്ങളെ അല്ലാഹു പോക്കിക്കളയുകയും വളരെയേറെ അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു
അള്ളാഹാണ് അവരിൽ നിന്ന് അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അഹ്ലെ ബൈത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയുന്നവരിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കുകയും അവരെ വളരെയേറെ ശുദ്ധീകരിച്ചവരായി നിലനിർത്തുകയും ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഹബീബങ്ങൾ മുതൽ ഖിയാമത്ത് നാൾ വരെയുമുള്ള അഹ്ലെ ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വമാണ് അബീബാവിതങ്ങൾ നൽകിയ പരിശുദ്ധ ദീന് അത് നിലനിർത്തുക എന്ന് മെയിൻ ഒന്നാമത്തെ ഉത്തരവാദിത്വം അതാ. അത് മുഴുവൻ പരമ്പരാഗതമായ ആരിഫ്യങ്ങളും ഔലിയാക്കളും ആത്മീയ നേതാക്കളും മഹാപണ്ഡിതന്മാരുമായ സദാത്യങ്ങൾ സയ്യിദന്മാർ അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിരിക്കുന്നു. അത് തന്നെയാണ് നാം കാണുന്ന ഇസ്ലാമിന്റെ പുരോഗതിയിലുള്ളേക്കുള്ള വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചലനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവർ ലോകത്തിന്റെ അനാഭാഗ്യങ്ങളിൽ ലോകം മുഴുവനും സയ്യിദന്മാർ നിലനിൽക്കും. നമ്മൾക്കറിഞ്ഞോ അറിയാതെ ആത്മീയമായോ സൂഫിയോജന്മാരായോ അല്ലെങ്കിൽ പണ്ഡിതന്മാരായോ ഏത് നിലക്കായാലും ഈ സമൂഹത്തിന് ഈ നാട്ടിന് അവര് നേതൃത്വം നൽകുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽപ്പെട്ട ഒരു സയ്യിദാണ് മഹാനായ ഫാറൂഖ് തങ്ങൾ അവർകളും എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം പഠിച്ചു, പഠിച്ചതോടുകൂടെ അതനുസരിച്ച് ഇബാദത്ത് ചെയ്തു, തഖ്വ ചെയ്തു, അതോടുകൂടി ഈ സേവന രംഗത്ത് ഇറങ്ങിക്കൊണ്ട് ആ പ്രവർത്തനം ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുറെ കാലം ഇവിടെ ദർസ് നടത്തി, കുറെ ശിഷ്യന്മാർ അവർ എടുത്തു, അതോടുകൂടി സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം ഇന്ന് വളരെയേറെ നല്ല നിലക്ക് പുരോഗമിച്ചു. നിങ്ങൾ നോക്കൊരു കാലത്തിന് എമ്മെ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നത് നമ്മെ വേറെ വളരെ പരിഹസിച്ച് ഒരു സംസാരമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രചരണമായിരുന്നു. സുന്നികൾ ഇംഗ്ലീഷിനെതിരാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് വളരെയേറെ എന്റെ ചെറുപ്പകാലത്തൊക്കെ വലിയ പ്രചരണമാണ്. മറിച്ച് ഇന്നങ്ങനെയല്ല, ഒരു വിദ്യാഭ്യാസത്തിനും സുന്നികൾ എതിരല്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് എല്ലാ ഭാഗത്തും നിന്ന് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെ. അതിലുപരിയായ സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് മതഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടെ വിശിഷ്യ ശരീഅത്ത് കോളേജ് എന്ന പേരിലായിട്ട് നടക്കുന്ന ഈ സ്ഥാപനം വളരെയധികം സ്ത്രീകൾ, വളരെയധികം പെൺകുട്ടികൾ ഇവിടുന്ന് ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയാണോ എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ വിദ്യാഭ്യാസം നേടുന്നു എന്നത് വളരെ ആശ്വാസമാണ്. ബ്രിട്ടീഷിന്റെ കാലത്ത് അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അവരുടെ വേഷം നമുക്ക് വേണ്ട എന്നുള്ള നിൽക്കാണ് ഇവിടെ ഖാദി വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അവരുടെ ഭാഷ നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടേതായ ഭാഷ എന്നുള്ള നിലയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇംഗ്ലീഷുമായി അല്പം ദൂരം നിന്നു എന്നല്ലാതെ ഇന്ത്യയിലേക്കായി ഹിന്ദി ഭാഷ മാതൃഭാഷയാക്കി എന്നല്ലാതെ ആ ഭാഷയോട് നമുക്ക് എതിർപ്പില്ലായി. പക്ഷെ അതിനെ നമ്മുടെ മേൽ വെച്ചു കെട്ടി എന്നേ ഉള്ളൂ. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നമ്മൾ അന്നും എന്നും എതിരല്ല. നിരവധി സഹാബത്തുകളായ സ്ത്രീകൾ വിശിഷ്യ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം വളരെയേറെ
വിദ്യാഭ്യാസം നേടുകയും പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകൾ അവർ ഉടപാടുമാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതടക്കം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ നമ്മൾ പിന്നോട്ടല്ല എന്ന് നാം മനസ്സിലാക്കണം. അത് ആധുനിക ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദീർഘദൃഷ്ടിയുള്ള ദാർശനികന്മാരായ സുന്നത്തിന്റെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അത് നിലനിർത്തി വരുന്നു. അതിൽപ്പെട്ട ഒരു പ്രധാന സ്ഥാപനമാണ് നമ്മുടെ മാതൃ സ്ഥാപനം എന്ന് നാം മനസ്സിലാക്കണം. സെയ്ദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളതും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ളതും അവരുമായി ബന്ധപ്പെടുക എന്നുള്ളതും നമ്മുടെ വിജയത്തിന് ആവശ്യമാണ്. അത് അല്ലാഹുവിന്റെ സജ്ജനങ്ങളുമായുള്ള ബന്ധം അല്ലാഹുവിന്റെ നിങ്ങളെ നിസ്കരിച്ചാൽ മാത്രം പോരാ, നോമ്പ് നോറ്റാൽ ഏ മുഅ്മിനീങ്ങളെ, നമ്മുടെ മുഅ്മിനീങ്ങളാണ് അല്ലാഹുവിനെക്കൊണ്ടുള്ള റസൂലിനെക്കൊണ്ട് വിശ്വസിച്ച വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്. മാത്രമല്ല ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, പോരാ ഓർക്കുനുമാ സ്വാദിഖീന, സജ്ജനങ്ങളുമായുള്ള സഹകരണം ഉണ്ടാകണം, സാന്നിധ്യം ഉണ്ടാകണം. ഹയാത്തിലായാലും അവരുടെ മരണ നൂറ്റിന്റെ ശേഷമായാലും ശരി എന്നുള്ളതാണ് നാം ഇവിടെ നടപ്പിൽ. അദ്ദേഹം നമ്മൾ ഹയാത്തിലാകുമ്പോ നല്ല നേതൃത്വമാണ്, നല്ല സൽസ്വഭാവിയാണ്, നല്ല പെരുമാറ്റമാണ്, ദീനി കാര്യങ്ങളിലെല്ലാം വളരെ കർശനക്കാരനായ ഒരു വ്യക്തിയാണ്, ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ എങ്കിൽ ആ ബന്ധം മരണശേഷവും നമ്മൾ നിലനിർത്തുമ്പോൾ അതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അവിടെ ഏത് സ്വർഗത്തിലേക്കാണോ കടക്കുക, അപ്പോൾ അവർ പ്രിയം വെച്ചവരെയും കൂടി കടത്താൻ അവർ ശുപാർശ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതാണ് എന്റെ നേതൃത്വമായ അഭിമാനബീന മുഹമ്മദ് റസൂലുള്ളാഹി, തങ്ങളെ കൊണ്ടുള്ള ശഫാഅത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. തങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം അള്ളാഹു നൽകി. അള്ളാഹുവിന് വെളിപ്പെട്ടവർക്ക് സ്വർഗം, വെളിപ്പെടാത്തവർക്ക് നരകം. പക്ഷേ ആ സ്വർഗത്തിൽ കടത്തണമെങ്കിൽ അതിന് അള്ളാഹു അടയാളായിട്ട് ഹബീബാ നബീന മുഹമ്മദ് റസൂലുള്ളാഹി മഹാനാ തങ്ങൾക്ക് അള്ളാഹു ശഫാഅത്തിന്റെ അധികാരം നൽകിയെങ്കിൽ ആ നബിതങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാരും അവരെ അന്നപരാശികളായ ആലിമീങ്ങൾക്കും അവർ സ്വർഗത്തിൽ കടക്കുമ്പോൾ അവരെ ബഹുമാനിച്ചവരെ, അവരെ പ്രിയം വെച്ചവരെ, അവരുമായി സമ്പർക്കം പുലർത്തിയവരെ രക്ഷപ്പെടുത്താൻ അവർ നോക്കും എന്നതാണ് നമ്മുടെ ആശ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് തങ്ങൾ ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തി വളരെ ഖേദകരമെന്ന് പറയട്ടെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നിന്ന് വിട്ടുപിരിയുകയും ചെയ്തു എങ്കിൽ ഈ മഹത്തായ സ്ഥാപനം ഈ സമുദായത്തെ ഏൽപ്പിച്ചു കൊണ്ടുപോയി. മാത്രമല്ല രണ്ട് വ്യക്തികളെയും ഇവിടെ ഈ നമുക്ക് അള്ളാഹുവിന്റെ മഹാനായ തങ്ങളിവർകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു പോയി. ഒന്ന് നേരത്തെ ഇവിടെ ഉണർത്തിയ ഇതിന്റെ സാരഥിയായ ജലാലുദ്ദീൻ തങ്ങൾ തന്നെ അള്ളാഹു ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകട്ടെ. തന്റെ ഓമന പുത്രൻ ഒരേ ഒരു മകനാണ് അള്ളാഹു നൽകിയത്. ആ മകൻ ശൈരിതങ്ങൾക്ക് അള്ളാഹു ആഫിയത്തില്ല കുറേ കാലമുള്ള ദീർഘായുസ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. അവരെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഭ്യർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനെ നമ്മൾ നിലനിർത്തണം, അവരെ പ്രിയം വെക്കണം. അള്ളാഹു സ്ഥാപനം കാലകാലം ഖിയാമത്ത് വരെയും അള്ളാഹു ഇത് നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്നീ സമയത്ത് ഉണർത്തി ഈ ഉറൂസിന്റെ സന്ദേശം എന്നുള്ള നിലക്ക് ആ കാര്യം നിങ്ങളെല്ലാവരും ഞാൻ ഉണർത്തിക്കൊണ്ട് വിരമിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാലക ഫതഹ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ ഉറൂസ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. ان الحمد لله رب العالمين والسلام عليكم ورحمه الله تعالى.